ഹോളിവുഡിലെ ചില ഡയറക്ടേഴ്സ് ഉണ്ട് നൂറുകണക്കിന് സിനിമകളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ചെയ്തു വെച്ചിട്ടുള്ള കുറച്ച് ചുരുക്കം ചില വർക്ക്സ് കാരണം തന്നെ ഒരുപാട് വലിയ കൾട്ട് ഫോളോയിങ് അല്ലെങ്കിൽ പ്രത്യേകതരം ഫാൻ ബേസ് ഉള്ള കുറച്ച് ഡയറക്ടേഴ്സ്. ആ ഒരു ലിസ്റ്റിൽ പെടുത്താൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് മനോജ് രക്ഷാമണൻ. അദ്ദേഹത്തിന്റെ പ്രീവിയസ് വർക്കുകളൊക്കെ നമ്മൾ കണ്ട് ആസ്വദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ പുതിയൊരു സിനിമ വരുമ്പോൾ അതിൻ്റെ എക്സ്പെക്ടേഷൻ കുറച്ചൊന്നുമല്ല. എന്താണ് എക്സ്പെക്ട് ചെയ്തത് അല്ലെങ്കിൽ നമ്മൾ ട്രെയിലറിലും ടീസറിലൊക്കെ എന്താണെങ്കിൽ ഇദ്ദേഹം പ്രോമിസ് ചെയ്തത് അത് 100% അതിനോട് നീതി പുലർത്താൻ പറ്റുന്ന ഒരു സിനിമയാണ് ഓൾഡ് എന്ന പുതിയ അദ്ദേഹത്തിൻ്റെ ചിത്രം എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. എല്ലാത്തരം പ്രേക്ഷകർക്കും പറ്റുന്ന ഒരു സിനിമയല്ല ഓൾഡ് എന്ന് തന്നെ അല്ലെങ്കിൽ എന്ന കാര്യം തന്നെ ആദ്യം തന്നെ പറയാം. കാരണം ഇദ്ദേഹത്തിൻ്റെ ആ ഒരു റൈറ്റിംഗ് പാറ്റേണോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ഡയറക്ഷൻ ഒക്കെ ഇഷ്ടമുള്ളവർക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മോഡ് ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ഇഷ്ടമുള്ളവർക്ക് മാത്രമേ ഈ സിനിമ ഇഷ്ടപ്പെടൂ. അതിലും എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. കാരണം ഒരു പെർട്ടിക്കുലർ ടാർഗറ്റഡ് ഓഡിയൻസിന് വേണ്ടി ഇറക്കിയിട്ടുള്ള സിനിമ എന്ന് എനിക്ക് പേഴ്സണലി തോന്നി. കാരണം ഈ സിനിമയുടെ സ്റ്റോറി ടെല്ലിംഗ് ഇതാണ് മറ്റ് സിനിമകളിൽ നിന്നും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മറ്റു വർക്കുകളിൽ നിന്നും ഈ സിനിമയെ വേറിട്ട് നിർത്തുന്നത്. ഒരു കൂട്ടം ആൾക്കാർ ഒരു റിസോർട്ടിലേക്ക് പോകുന്നു, ഒരു അവരുടെ വെക്കേഷൻ ആസ്വദിക്കാനായിട്ട് ഒരു റിസോർട്ടിലേക്ക് പോകുന്നു. അവിടെ വെച്ച് തന്നെ ഒരു പ്രത്യേകതരം പ്രൈവറ്റ് റിസോർട്ട് അവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ് കുറച്ച് പേർ അതിൽ നിന്നും സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെ ഈ ഒരു പ്രൈവറ്റ് ബീച്ചിലേക്ക് കൊണ്ടെത്തിക്കുന്നു. ഈ പ്രൈവറ്റ് ബീച്ചിലെത്തി ഇവരാണെങ്കിൽ അവിടെയുള്ള ഓരോ മണിക്കൂർ അല്ലെങ്കിൽ ഓരോ സമയം കടന്നു പോകുന്നതോറും ആ ബീച്ചിൽ വെച്ചിട്ട് ഇവരുടെ ഏജ് കൂടുന്നതായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പക്ഷെ ആ ബീച്ചിൽ നിന്ന് ഇവർക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല. ഒറ്റ ദിവസം കൊണ്ട് തന്നെ അവരുടെ ഫുൾ ലൈഫ് സ്പാൻ മുഴുവനായിട്ട് അവർ ആ ബീച്ചിൽ കംപ്ലീറ്റ് ചെയ്യപ്പെടേണ്ട അവസ്ഥ ഇവർക്ക് വരുന്ന സമയത്ത് എങ്ങനെ അവർ അതിൽ നിന്നും തരണം ചെയ്യും അല്ലെങ്കിൽ എങ്ങനെ അവർ സർവൈവ് ചെയ്യും, അതിന് പുറകിലുള്ള മിസ്റ്ററീസ് എന്തൊക്കെ, ഇതിന് പുറകിൽ ആരൊക്കെ കളിക്കുന്നുണ്ട് എന്നൊക്കെ എടുത്തു കാണിക്കുന്ന ഒരു സിനിമയാണ് ഓൾഡ് എന്ന ചിത്രം. ഈ ഒരു ചെറിയ കോൺസെപ്റ്റിന് അല്ലെങ്കിൽ ഒരു പുതിയതായിട്ടുള്ള ഒരു കോൺസെപ്റ്റിന് വളരെ നല്ല രീതിക്ക് എക്സിക്യൂട്ട് ചെയ്യുന്ന ചിത്രമാണ് ഓൾഡ് എന്ന് പറയും. ഈ കോൺസെപ്റ്റിലെ പുതുമയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയും. കാരണം ഇതിലെ ഡയറക്ഷൻ ടെക്നിക്സോ അല്ലെങ്കിൽ ഇതിലെ മറ്റേ സിനിമാറ്റോഗ്രഫി ഒന്നും നമുക്ക് എടുത്തു പറയത്തക്ക അല്ലെങ്കിൽ ഇതിലെ ആക്ടിംഗ് ഒന്നും എടുത്തു പറയത്തക്ക പുതുമയുള്ളതല്ലെങ്കിലും ഇതിലെ ഈ കോൺസെപ്റ്റ് ഭയങ്കര ഫ്രഷ് ആയിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. കാരണം നമ്മളധികം കണ്ട് കേട്ടിട്ട് അല്ലെങ്കിൽ കേട്ട് ശീലിക്കാത്തൊരു സാധനമാണ്. അതിന് പുറകിലും ഒരു പ്രോപ്പറായിട്ടുള്ള ജസ്റ്റിഫിക്കേഷൻ ഉണ്ട് എന്ത് എങ്ങനെ ആരൊക്കെ ചെയ്യുന്നു എന്ന ഒരു കാര്യം ഈ സിനിമയുടെ എൻഡിങ്ങിലേക്ക് വരുമ്പോൾ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോൺസെപ്റ്റ് നല്ല ഫ്രഷാണ്, അത് നല്ല രീതിക്ക് തന്നെ എക്സിക്യൂട്ട് ചെയ്യാനും ഈ സിനിമയുടെ പുറകിൽ പ്രവർത്തിച്ചവർക്ക് സാധിക്കുന്നുണ്ട്. സിനിമയുടെ ട്രെയിലർ തന്നെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ടെങ്കിലും സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ ഈ കാര്യങ്ങൾ അറിയുന്ന പ്രേക്ഷകർക്ക് പോലും ഇത് വളരെയധികം ത്രില്ലിംഗ് ആയിട്ടും അല്ലെങ്കിൽ വളരെയധികം ഗ്രിപ്പിംഗ് ആയിട്ടും ഈ സിനിമയെ കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ആസ്വദിക്കാൻ അവർക്ക് സാധിക്കുന്നു എന്നതാണ് ഈ സിനിമയുടെ മറ്റൊരു പ്ലസ് പോയിന്റ്. കാരണം അതിൻ്റെ നറേഷൻ സ്റ്റൈൽ അല്ലെങ്കിൽ റൈറ്റിംഗ് പാറ്റേൺ തന്നെ ആ ഒരു തരത്തിലുള്ളതാണ്. ഓരോ ഘട്ടം കഴിയും തോറും എന്താണ് ഞാൻ അടുത്തത് നടക്കുക എന്നുള്ളൊരു ചിന്തയാണ്, അല്ലെങ്കിൽ ഇതിന് പുറകിലൊക്കെ ആര് എന്ന കാര്യമൊക്കെ നമ്മൾ മറന്നു പോകും. അറ്റ് പ്രസൻറ്റിൽ നമ്മൾ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇവരെങ്ങനെ ഇതിനെ ഫേസ് ചെയ്യും, എങ്ങനെ ഇതിനെ ഒരു സർവൈവ് ചെയ്യും എന്നുള്ള കാര്യം മാത്രമായിരിക്കും നമ്മുടെ മനസ്സിൽ വരിക അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിൽ മുഴുവനായിട്ട് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ വളരെയധികം ഗ്രിപ്പിംഗ് ആയ വളരെയധികം എൻഗേജിംഗ് ആയ സ്റ്റോറിയിൽ തന്നെയാണ് സിനിമയ്ക്കുള്ളതെന്ന് പറയാം. ഹ്യൂമൻ ഇമോഷൻസിനും അല്ലെങ്കിൽ ഒരുപാട് ഡീപ് ലേയേഴ്സ് ഒക്കെ ഈ സിനിമയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും ഡീകോഡ് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ വ്യക്തമായിട്ട് എല്ലാം എല്ലാവർക്കും മനസ്സിലാകാൻ പറ്റുന്ന രീതിയിലല്ല ഈ സിനിമയുടെ സ്റ്റോറി ലൈൻ. പക്ഷേ ഒരു നോർമൽ ത്രില്ലർ എന്ന രീതിയിൽ ഈ സിനിമ 100% നീതി പുലർത്തുന്നുണ്ട്. കാരണം തുടക്കം മുതൽ അവസാനം വരെ ത്രില്ലടിച്ച് കാണാൻ പറ്റുന്ന ഒരു ചിത്രമാണ്. ഒരുപാട് കഥാപാത്രങ്ങൾ ഉണ്ടെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു കഥാപാത്രത്തിനും ഇമ്പോർട്ടൻസ് ഈ സിനിമയിൽ നൽകിയിട്ടില്ല. എല്ലാ കഥാപാത്രങ്ങൾക്കും ഒരു ഈക്വൽ ആയിട്ടുള്ള റോൾസാണ് നൽകിയിട്ടുള്ളതായിട്ട് നമുക്ക് അനുഭവപ്പെടുക. പോലെ തന്നെ ടെക്നിക്കലിയും ഒരുപാട് പുതുമയൊന്നും ഈ സിനിമയിൽ കാണാൻ സാധിക്കില്ലെങ്കിലും ഈ സിനിമയുടെ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ബേസിക് പ്ലോട്ട് തന്നെയാണ് ഈ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ നമുക്ക് ബോറടിക്കാൻ നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന മെയിൻ ഘടകം. പോലെ തന്നെ റൺ ടൈമിങ് ചെറുതാണ്, ഒരു 1.5-2 മണിക്കൂറൊക്കെ ഉണ്ടാവുള്ളൂ. ആ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വളരെയധികം ഗ്രിപ്പിംഗ് ആയ സ്റ്റോറിയിലേയും കൊണ്ട് ഓൾഡ് എന്ന ചിത്രത്തിന് തീർച്ചയായും നമ്മൾ പിടിച്ചെടുത്താൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ പ്രീവിയസ് വർക്കുകളൊക്കെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ ആ ഒരു റൈറ്റിംഗ് പാറ്റേൺ അല്ലെങ്കിൽ ആ ഒരു ഡയറക്ഷൻ പാറ്റേണൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും തിരയാനൊക്കെ പറ്റുന്ന നല്ലൊരു ചിത്രം തന്നെയാണ് ഓൾഡ് എന്ന് പറയാം. ഓൾഡറി നിങ്ങൾ ഈ ചിത്രം കണ്ടവരാണെങ്കിൽ ചിത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിലൂടെയും കാണാം. നന്ദി.